അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. എൻ്റെ എല്ലാ ചങ്ക് കൂടെ പുറപ്പെടുക്കും പുതിയൊരു വീഡിയോയിലോട് സ്വാഗതം ഗായ്സ്. അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ നമ്മൾ കൂട്ടാൻ്റെ വീട്ടിലാണ്, അതുകൊണ്ട് അവിടെ നിന്ന് തലതോർത്തോണ്ടിരിക്കും. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഇന്ന് കുറച്ച് കാര്യങ്ങളായിട്ട് പറയാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏതായാലും നേരെ ടോപ്പിക്കിലോട്ട് പോകാം. അതിനു മുമ്പ് നമ്മുടെ കടപ്പുറത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ അവസ്ഥയും ഞാൻ കാണിച്ചിട്ടുണ്ട്. പരമാവധി അതൊന്ന് കണ്ടിട്ട് വാ. കണ്ടിട്ട് വരുമ്പോഴേക്കും നമ്മൾ അടുത്ത ടോപ്പിക്ക്, അതായത് നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മൾ തട്ടുമടി, അതായത് തട്ടുമടി ലൈറ്റ് ഫിഷിംഗ് എന്ന് പറയും. ലൈറ്റ് ഫിഷിംഗ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്, അതായത് അത് ചെയ്യാൻ പാടുണ്ടോ, അത് ദോഷമാണോ, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഒരുപാട് പേർക്ക് ഡൗട്ട്സ് ഉണ്ട്. ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇപ്പോൾ സമയം ഏകദേശം ഉച്ചമുക്കാലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കടപ്പുറത്തോട്ട് ഇറങ്ങിയാണ്. ഇന്നലെ നമ്മൾ ഇവിടെ വന്ന് നമ്മളെ കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നു, അതായത് നമ്മളെ കടപ്പുറവും പരിസരമൊക്കെ. നമ്മൾ ഇന്നലെ ഈ അഞ്ച് തെങ്ങിൽ വന്ന്, ഇപ്പോൾ അഞ്ച് തെങ്ങിലാണ് നമ്മളെ വീടും കാര്യങ്ങളൊക്കെ കണ്ടത്. ഓരോ വീടിൻ്റെ അവസ്ഥ ഇതെല്ലാം ഇന്നലെ മണ്ണിട്ടതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ തീരെ മോശമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. കാര്യം പിന്നെ ഈ കുറച്ച് നാളായിട്ട് നമുക്ക് വീഡിയോയും കാര്യങ്ങളൊന്നും കാണത്തില്ല. കാര്യം അഞ്ച് ദിവസത്തിൽ കൂടുതൽ വെള്ളം ഇറക്കിക്കൂടാന്നാണ് പറഞ്ഞത്. അതായത് അന്തരീക്ഷം മോശമാണ്, കടലും അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ മുതലപ്പൊഴിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതുപോലെ അടിക്കും, അതായത് ഇറക്കമുള്ള സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ കടൽ അടിക്കാൻ ചാൻസ് ഉണ്ട്, കർക്കിടം തുടങ്ങി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനിയുള്ള സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടല് നമ്മൾ വള്ളമൊക്കെ കൊല്ലത്തോട്ട് കൊണ്ടുപോകുന്നത്, അതായത് ഹാർബർ ബേസ് ചെയ്തുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അഞ്ചിയങ്ങ് നിന്ന് വീഡിയോ എടുക്കാനും അതുപോലെ തന്നെ പണിക്ക് പോകാനും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടും കാര്യങ്ങളെല്ലാം മൊത്തത്തിൽ പോയി കിടക്കുകയാണ്. അതിൻ്റെ കുറച്ച് കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടിയിട്ട് എമ്മേ വേണ്ടല്ലേ, ഇവിടെ നിന്ന് അങ്ങ് നോക്കിക്കഴിഞ്ഞ് ഇരുന്നാൽ അങ്ങേ ദൂരെ അറ്റം വരെ നമുക്ക് കാണാൻ പറ്റും വീട് ഫുള്ള് ഏതവസ്ഥയിലാണെന്ന്. നമ്മളെ വീടൊക്കെ ഇതിൻ്റെ താഴേക്ക് ആയിരുന്നു, അതായത് കുറച്ചപ്പുറത്ത് മാറിയിട്ട്, ഈ ഒരു ഫ്ലാറ്റ് കാണുന്നില്ലേ ദൂരോട്ട് മാറിയിട്ട്, അതിൻ്റെ ഫ്ലാറ്റ് അപ്പുറത്താണ്, അതിൻ്റെ അവിടെയായിരുന്നു നമ്മളെ വീടൊക്കെ ഇരുന്നത്. അതൊക്കെ ഇപ്പോൾ പോയി സ്ഥിരം ഒന്നുമില്ല. അപ്പോൾ ഇവിടുത്തെ വീടും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെയാണ്, ഈ ഫുൾ അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മളെ കടപ്പുറം കാര്യങ്ങളൊക്കെ. പിന്നെ ഈ കടലടി പിന്നെ കൂടും. അപ്പോൾ ഞാൻ ഇത് പറയാൻ വേണ്ടിയിട്ടല്ല വന്നത്, നമ്മളെ കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരുപാട് പേര് കമൻ്റ് ഇട്ടൊക്കെ ചോദിച്ച ഒരു കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഡൗട്ട്സായിട്ട് പറയാൻ വേണ്ടി വന്നത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളും കൂടെ അവസ്ഥയും കൂടെ, അതായത് നമുക്ക് വെള്ളം ഇറക്കുന്നില്ല അതിൻ്റെ റീസൺ കൂടി പറഞ്ഞേക്കാൻ. എൻ്റെ വീടിൻ്റെ പരിസരം, അതായത് ഞാൻ താമസിച്ചിരുന്ന സ്ഥലം, അതായത് എൻ്റെ വീടും കാര്യങ്ങളുടെ ഇത് ഡീറ്റെയിൽസും കാണിച്ചു തരാം. നമ്മളിത് ഈ കാണുന്നതാണ്, അതായത് ഇത് ഈ പൊളിഞ്ഞ് കിടക്കുന്നതാണ് നമ്മളുടെ വീട്. ഇത് ഇതിൻ്റെ അപ്പുറത്തുണ്ടായിരുന്നത് ഒരു ഫ്ലാറ്റാണ്, വലിയൊരു, അതായത് മീൻ ലേലം വിളിക്കുന്ന സ്ഥലം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു സംഭവമാണ് ഈ ഫുള്ളും കിടക്കുന്നത്. എത്ര 1 crore 50 lakh അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ, ഇത് കെട്ടിക്കൊടുത്തത് 50 lakh അങ്ങനെയൊക്കെയാണെന്നുള്ളത്. പക്ഷേ സംഭവം സത്യം എന്താണെന്നാ അറിയത്തില്ല. പക്ഷേ അത് അതനുസരിച്ച് പില്ലറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നല്ലൊരു ഹൈറ്റിലുള്ള ഒരു കെട്ടിടമായിരുന്നു, അതൊക്കെ പൊളിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ വീടുകളും മറ്റും. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 set വീട് ഉണ്ടായിരുന്നു, അതായത് ഞങ്ങളെ വീട്, ഇതിൻ്റെ താഴെ ഒരു വീട്, അതായത് ഈ ഫ്ലാറ്റിൻ്റെ നേരെ ഒരു വീട്, പിന്നെ ഇപ്പുറത്ത് 2 അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വീടെല്ലാം പൊളിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അഞ്ചെങ്കിലും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, അതായത് നമ്മൾ ഇതേപോലെ കർക്കിട സമയത്ത് നമ്മൾ അവിടെയായിരുന്നു, അതായത് തോപ്പിലായി ചിറ്റപ്പൻ്റെ വീട്ടിലായിരുന്നു. കാരണം ഞങ്ങളെ വീട് പൊളിഞ്ഞിട്ട് ഞാൻ അവിടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെയേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രാവശ്യം ഞാൻ ഇന്നിവിടെ ഉണ്ട്, നാളെ, അതായത് ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. കാര്യം ഇവിടെ നമുക്ക് സ്റ്റേയും കാര്യങ്ങളൊക്കെ ഒന്നും പറ്റത്തില്ലല്ലോ വീടില്ലാത്തതുകൊണ്ട്. അപ്പോൾ നമ്മൾ നേരെ ചിറ്റപ്പൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ എനിക്ക് നിങ്ങളോട് കുറച്ച് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞ് തോന്നിയ കാര്യങ്ങൾ കുറച്ചുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചെറിയ വീഡിയോ പോലെ ഇതിങ്ങനെ എടുത്തത്. നമ്മൾ ഇന്ന് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബ്രോ ഈ ലൈറ്റ് വെച്ച് മീൻ പിടിക്കാൻ പാടുണ്ടോ എന്ന് പറഞ്ഞിട്ടൊരു ബ്രോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സംഭവം ഈ ലൈറ്റ് വെച്ചിട്ടുള്ള ഫിഷിങ്, അതായത് നമ്മൾ പണ്ട് മുതലേ, അതായത് എൻ്റെ ഒരു ഓർമ്മ വെച്ച കാലം തൊട്ട് നമ്മളൊരു മണ്ണെണ്ണ വിളക്കുണ്ട്, അതായത് മണ്ണെണ്ണ കുപ്പിക്കകത്ത് മണ്ണെണ്ണ നിറച്ചിട്ട് അതിൽ വിളക്ക് വെച്ചിട്ട് മീൻ പിടിക്കുന്ന ഒരു മെത്തേഡ് ആദ്യം ഉണ്ടായിരുന്നു. അതായത് പണ്ട് മുതലേ ഈ ചെയ്യുന്നതാണ് ഈ തട്ടുമടി പണി എന്ന് പറയുന്നത്. അതായത് ലൈറ്റ് ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ടൈപ്പുണ്ട്. അതായത് ലൈറ്റ് ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് വെച്ച് ചൂണ്ട പണി ചെയ്യുന്നതുണ്ട്, അതുപോലെ തന്നെ തട്ടുമടി പണി ചെയ്യുന്നതുണ്ട്, അതുപോലെ തന്നെ ലൈറ്റ് വെച്ച് കറങ്ങി അടിക്കുന്ന, അതായത് വലിയ കറക്കുവല അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട് ഇപ്പോൾ.
ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഈ തട്ടുമടി പണി ചൂണ്ടപ്പണി എന്ന് പറഞ്ഞാൽ ലൈറ്റ് വെച്ചിട്ടുള്ള ഫിഷിംഗ് ആണ്. അപ്പോൾ ലൈറ്റ് ഫിഷിംഗ് എന്താണെന്ന് ഒരുപാട് പേർക്ക് ഡൗട്ട് കാണും. ലൈറ്റിൽ വന്ന്, അതായത് നമ്മൾ വിളക്ക് ഒരു വെട്ടം കത്തിക്കുമ്പോഴേക്കും ആ വെട്ടത്തിന് താഴെ വരുന്നുണ്ട് മീനുകൾ, അതായത് ആ വെട്ടം കണ്ട് നമ്മൾ ആ വെട്ടം ആകർഷിച്ച് വരുന്ന മീനുകൾ നമ്മൾ പിടിക്കുന്ന ടൈപ്പാണ് ലൈറ്റ് ഫിഷിംഗ് എന്ന് പറയുന്നത്. അത് ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളത് പലർക്കും അറിയത്തില്ല. നമ്മളിപ്പോൾ തട്ടുമടി പണിയുടെ വീഡിയോ ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അത് വെച്ച് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അതുപോലെ തന്നെ ചൂണ്ടപ്പണി ഞാൻ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. ചൂണ്ടപ്പണി എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ ഉള്ളതാണ് ചൂണ്ടപ്പണി. അതുപോലെ തന്നെ നമ്മളെ വലപ്പണിയുടെ കൂടെ തന്നെ നമ്മൾ ചൂണ്ടപ്പണിയും ചെയ്യുന്നുണ്ട്, പണ്ട് മുതലേ ഉണ്ട്. അത് മണ്ണെണ്ണ വിളക്കായിരുന്നു, മണ്ണെണ്ണ വിളക്കുന്ന ഗ്യാസ് വിളക്കായി, അതായത് ഗ്യാസ് ലൈറ്റ് ഗ്യാസ് കുറ്റിയിൽ ലൈറ്റ് കത്തിച്ചിട്ടുള്ള വിളക്ക് അത് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ട്യൂബ് ലൈറ്റിലോട്ട് മാറി. അതായത് കാലം മാറുന്നതനുസരിച്ച് നമ്മളെ ലൈറ്റും ലൈറ്റിൻ്റെ ഇതും വ്യത്യാസം മാറി. അതായത് നമ്മൾ പണ്ട് മുതൽ നമ്മൾ എൽ ഇ ഡി ബൾബായിരുന്നു, അത് ബൾബൊക്കെ മാറ്റിയിട്ട് ആദ്യം വിളക്ക് മെഴുകുതിരി വിളക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അത് മാറി 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 വന്ന് ലൈറ്റ് ആയതുപോലെ തന്നെയാണ് കടലിലെ ഫിഷിംഗ് ചെയ്യുന്നതും. നമുക്ക് ആദ്യം ചെറിയ മണ്ണെണ്ണ വിളക്കിലായി നമുക്ക് അങ്ങനത്തെ ഒരു ലൈറ്റ് ഉണ്ടായിരുന്നു. ആ ഇതിൽ നമ്മൾ ഒരു മഴ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട് പോലെ ഒരു സംഭവം കെട്ടിയിട്ട് അത് വെള്ളത്തിലിറക്കി ഒരു കന്നാസിൽ, അതായത് 30 ക്യാനിൽ നമ്മൾ പുറത്ത് വെച്ച് കെട്ടിയിട്ടുള്ള സംഭവമാണ് അത്. ഞാൻ ഏതായാലും അതിൻ്റെ വീഡിയോ ആയിട്ട് ചെയ്ത് കാണിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അപ്പോൾ നമുക്ക് ഏതായാലും ആ ഒരു മെത്തേഡ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഗ്യാസ് കുറ്റി. അപ്പോൾ ഗ്യാസ് കുറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു കുറ്റിയിൽ നമ്മളെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാൻഡിൽ പോലത്തെ സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് ആ ഒരു സംഭവം ചെയ്തിട്ടുള്ള ഫിഷിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ബാറ്ററി എൽ ഇ ഡി. അപ്പോൾ ബാറ്ററി എൽ ഇ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാറ്ററിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എൽ ഇ ഡി ലൈറ്റേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ട്യൂബ് ലൈറ്റ് പോലത്തെ ഉണ്ടായിരുന്നു, ട്യൂബ് ലൈറ്റ് അത് പെട്ടെന്ന് കേടാവുന്നതുകൊണ്ടാണ് നമ്മൾ എൽ ഇ ഡിയിലോട്ട് മാറിയത്. എൽ ഇ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രൈസ്ലെസ് ആണ്, അതുപോലെ തന്നെ പെട്ടെന്ന് മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് അതിലോട്ട് വന്നു. അപ്പോൾ ട്യൂബ് ലൈറ്റ് അതുപോലെ തന്നെ വീണ്ടും ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറേറ്ററായി, അതായത് നമ്മളെ ലൈറ്റ് ജനറേറ്റർ വള്ളങ്ങളിൽ കൊണ്ടുപോയിട്ട് ലൈറ്റ് കത്തിക്കുന്ന ഹാലജം പോലത്തുള്ള ലൈറ്റ് കത്തിക്കുന്ന ഒരു ഇതാണ്. ലൈറ്റ് ഫിഷിംഗ് പണ്ട് മുതലേ ഉണ്ടെന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ ആദ്യം പറഞ്ഞത്. പിന്നെ നമുക്ക് അതിന് ചെയ്യാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ ലൈറ്റ് ഫിഷിംഗ് അനുവദിച്ചിട്ടുള്ള കാലമുണ്ട്, അതായത് ലൈറ്റ് ഫിഷിംഗ് ചെയ്യാമെന്നുള്ള അനുവദിച്ചിട്ടുള്ള ഒരു കാലമുണ്ട്. ആ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് ഫിഷിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. കാര്യം ഇല്ലാത്ത സമയത്ത്, അതായത് ഇത് ചെയ്തുകൂടാന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് മാസങ്ങളുണ്ട്, ആ സമയത്തും ലൈറ്റ് ഫിഷിംഗ് ചെയ്യുന്നുണ്ട്, അത് പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ സമയത്ത് ചെയ്യാൻ പാടില്ലാത്തതാണ് ഈ ലൈറ്റ് ഫിഷിംഗും കാര്യങ്ങളും. അപ്പോൾ അത് ആ സമയത്ത് ചെയ്യുമ്പോഴാണ് ഈ ദോഷമായിട്ട് നമ്മൾ മത്സ്യസമ്പത്ത് കുറയുന്നത്. കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ മീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കരയ്ക്ക് വന്ന് മുട്ടയിടാൻ വേണ്ടിയിട്ടൊക്കെ വരും, നമ്മൾ ആമയൊക്കെ വരുന്നത് പോലെ. നമ്മൾ ഈ പരിസരത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കടപ്പുറം ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് സമയത്ത് നമ്മൾ ആമകളൊക്കെ മുട്ടയിടാൻ വേണ്ടിയിട്ട് വരുമായിരുന്നു. നമ്മൾ ആ സമയത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് ആമകളെ നമ്മൾ ഇവിടെ വന്ന് മുട്ടയിട്ട് ആമ കുഞ്ഞുങ്ങളൊക്കെ പോകുന്നതൊക്കെ. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റെയറാണ്. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കടപ്പുറം തീരെ പോയിട്ടുണ്ട്. അപ്പോൾ കടപ്പുറം ഉള്ള ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ താമസം ഇല്ലാത്ത സ്ഥലത്തും ഈ ആമ മുട്ടയിടാൻ വരാറുണ്ട്. അത് ഈ സമയത്തല്ല, പക്ഷേ നമ്മൾ കർക്കിടക സമയത്ത്, അതായത് ചില സമയങ്ങളിലെന്ന് ചില മാസങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീനുകൾ ഇതേപോലെ മുട്ടയിടാൻ വേണ്ടിയിട്ട് കരയിലോട്ട് ഇറങ്ങുക, അതായത് കടലിൻ്റെ ഒഴുക്കനുസരിച്ച് പല സ്ഥലങ്ങളിലും തിരിഞ്ഞ് കറങ്ങി വരുന്ന മീനുകൾ ഈ ഭാഗങ്ങളിൽ മുട്ടയൊക്കെ ഇട്ടിട്ട് പോകും. അപ്പോൾ ആ മുട്ടയിട്ടിട്ട് പോകുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മീനിനെയൊന്നും അധികം ഈ ലൈറ്റ് ഫിഷിങ്ങും മറ്റു ഇതൊന്നും വെച്ച് പിടിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ ട്രോളിംഗ് നിരോധനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമയം വരുന്നത്. അപ്പോൾ ട്രോളിംഗ് നിരോധന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പണിയുണ്ട്. അതിപ്പോൾ രണ്ട് പണി ഞാൻ നമ്മളെ കൊച്ചു വള്ളങ്ങളുടെ പണി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. വലിയ വള്ളങ്ങളുടെ കാര്യം അത് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് നെഗറ്റീവായിട്ട് തോന്നും. അതുപോലെ തന്നെ നമുക്ക് പറയുന്ന നമ്മൾക്ക് അവർക്ക് കേൾക്കുന്ന ആ ഒരു രീതി എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പലരും പല രീതിയിലായിരിക്കും അത് കേൾക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അവരുടെ നല്ലതിനായിരിക്കും, അതായത് ഭാവിയിൽ മീൻ ഇല്ലാത്തൊരവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ പറയുന്നത്. പക്ഷേ സംഭവം അവർക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നമുക്ക് അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രശ്നത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു മാറ്റ രീതിയിൽ നമുക്ക് വീഡിയോ എടുക്കാം. അപ്പോൾ നമുക്ക് ഏതായാലും ഈ ലൈറ്റ് ഫിഷിങ്ങിൻ്റെ കാര്യത്തിലോട്ട് പോകാം. അപ്പോൾ അടുത്തൊരു കമൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിയല്ല, കടൽ സമ്പത്ത് ഇല്ലാതാകും. അതിനുള്ള റീസണാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമുക്ക് ഈ കടൽ തീരത്ത് നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീസൺ അനുസരിച്ച് നമുക്ക് പണി ചെയ്യാം, അതായത് ലൈറ്റ് ഫിഷിങ്ങും എല്ലാം നമുക്ക് ചെയ്യാം. തട്ടുമടി പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടുമടിയിൽ ഞാൻ വീഡിയോ കാണിച്ചായിരുന്നു. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വലക്കണ്ണികളുടെ ഇടയിൽ കൂടെ ചെറിയ മീനുകൾ കുടുങ്ങത്തില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ഫിഷിംഗ് വെച്ച് നമുക്ക് പിടിക്കുന്നതിൽ ചെറിയ മീനുകൾ ഒരുപാട് പിടിക്കുന്ന ഇതല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നൊത്തോലി പിടിക്കുന്ന സമയമുണ്ട്, നൊത്തോലികൾ മാത്രമായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ആ സമയത്ത് വലപ്പണികളെല്ലാം നമ്മൾ പിടിക്കുന്നത് നേരെ ഇതിലായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ലൈറ്റ് ഫിഷിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്.
പോരാത്തതിന് നമ്മുടെ വലപ്പണി വലപ്പണി എന്ന് പറഞ്ഞാൽ ഈ സമയങ്ങളിൽ ഈ മാസം അതായത് കർക്കിടക മാസം എന്ന് പറയും ഈ സമയങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ വലപ്പണി മാത്രമേ ചെയ്യുന്നുള്ളൂ വലപ്പണിക്ക് മാത്രമേ പണി കാണത്തുള്ളൂ കാര്യം മറ്റ് പണികളൊന്നും നമ്മൾ ചെയ്തുകൂടാ അത് ഞാൻ പറഞ്ഞില്ലേ മത്സ്യസമ്പത്ത് ഇല്ലാതാക്കുന്ന ഒരു പണിയാണ് കാരണം പകലത്തെ പണി വരുന്നതാണ് അതായത് നമ്മളിപ്പോൾ രാത്രി പണിയാണ് ചെയ്യുന്നത് ഈ കാറ്റും മഴയും ഉള്ള സമയങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ പകലത്തെ പണിയാക്കും കാരണം രാത്രി നല്ല മഴയും കാറ്റും ഇടിമിന്നൽ അങ്ങനെയൊക്കെ ഒരുപാട് വരും അതുകൊണ്ട് തന്നെ നമ്മൾ പകലോട്ട് മാറ്റുന്നുണ്ട് പകലോട്ട് തട്ടുമടി പണി ചെയ്യുന്നുണ്ട് പകൽ തട്ടുമടി പണി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കരിക്കടി കൊഞ്ച് അങ്ങനെ ചെമ്മീൻ അതൊക്കെ ഉള്ള ചെറിയ ചെറിയ പണികളൊക്കെ തെളിഞ്ഞു വരും അതുപോലെ തന്നെ കണവ അങ്ങനെയുള്ള പണികളൊക്കെ വരും അപ്പോൾ ആ പണികളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഒരു മാസങ്ങളിലാണ് ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ ഇനിയാണ് അതിൻ്റെ സീസൺ വരുന്നത് അപ്പോൾ നമുക്കിപ്പോൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കാറ്റും കാലാവസ്ഥയും നമുക്ക് അനുകൂലമല്ല അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് പണിക്ക് പോകരുതെന്ന് അപ്പോൾ പണിക്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നമുക്കിപ്പോൾ പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇപ്പോൾ അവർ പറഞ്ഞു കഴിഞ്ഞു തന്നാൽ പിന്നെ നമുക്ക് അതൊന്നും ഒരു ആനുകൂല്യം കിട്ടത്തില്ല അതായത് അവർ പറഞ്ഞിട്ട് നമ്മൾ ധിക്കരിച്ച് പോയി കഴിഞ്ഞു തന്നാൽ നമുക്ക് അതിൽ നിന്ന് ഒരു ആനുകൂല്യം കിട്ടത്തില്ല നമുക്ക് എന്തെങ്കിലും സംഭവിക്കുക കാര്യം എന്ന് പറയുന്നത് കാലാവസ്ഥയാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മളെ കയ്യിൽ പിടിച്ചാൽ ഒതുങ്ങുന്നതല്ല അതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി ഇപ്പോൾ പണിക്ക് ചിലവർ പോകുന്നുണ്ട് പറഞ്ഞിട്ടും കേൾക്കാതെ പോകുന്നവരുണ്ട് അപ്പോൾ പോകുന്നവർക്ക് ധൈര്യമുണ്ടെന്നുള്ളത് അറിയാം എന്നിരുന്നാലും നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും പറ്റി കഴിഞ്ഞിരുന്നാൽ അഥവാ എന്തെങ്കിലും ഒരവസ്ഥ വന്നു കഴിഞ്ഞിരുന്നാൽ അതിൽ നിങ്ങളെ രക്ഷിക്കാനോ പിടിക്കാനോ ആർക്കും ഒന്നും പറ്റത്തില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ മാറിക്കറങ്ങിയാണ് വരുന്നത് ഓരോ ചുഴലിക്കാറ്റും മറ്റുമൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ധൈര്യം കാണിച്ച് എല്ലാവർക്കും പോവാം പോരാതെ തന്നെ നമ്മളിപ്പോഴെന്ന് പറഞ്ഞാൽ ഈ സമയങ്ങളിലെന്ന് പറഞ്ഞാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളികളാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഈ വള്ളം ഇറക്കാതിരിക്കുമ്പോൾ നമുക്ക് ഒരു ദിവസം നമുക്കിപ്പോൾ ഫുഡ് സാധനങ്ങൾ വാങ്ങിക്കാനും മറ്റും കൂലിപ്പണിക്ക് നമ്മൾ ചെയ്യുന്നവർക്ക് മനസ്സിലാവും അതിൻ്റെ വേദന അതായത് നമ്മൾ ഒരു ദിവസം പണിക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത്രമാത്രം ബുദ്ധിമുട്ടാണ് വീട്ടിൽ അനുഭവിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുള്ള സമയമാണ് അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു സഹായം കിട്ടുന്ന സമയമാണെന്നുണ്ടെങ്കിൽ കിട്ടുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉയരെ നിന്നാലും നമുക്ക് കുഴപ്പമില്ല പക്ഷേ കിട്ടാത്ത സമയങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഉയരെ നിന്നിട്ടും നമ്മൾ വീട്ടിലെ ചിലവ് നോക്കണം മറ്റ് ചിലവ് നോക്കണം അങ്ങനെ ഇങ്ങനെ പലിശ എന്താ ലോണ് അത് ഇതൊക്കെ എല്ലാം നോക്കേണ്ടതുണ്ട് അപ്പോൾ ഇതൊക്കെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധിയിലാണ് ഈ ഒരു സമയത്ത് നമുക്ക് പണിക്ക് പോകാതിരിക്കുമ്പോഴാണ് അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാര്യം എന്ന് പറഞ്ഞു ഈ മാസങ്ങളിൽ നമ്മൾ പണി ചെയ്ത് കാര്യം കാറ്റും മഴയും നമ്മൾ ശ്രദ്ധിക്കാതെ നമുക്ക് പണിക്ക് പോയേ പറ്റുള്ളൂ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഇവിടെ നിന്ന് അതായത് ഈ ഭാഗത്ത് നല്ല കടലടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഹാർബർ ബേസ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ പോകും അതായത് ഇപ്പോൾ കൊല്ലം വിഴിഞ്ഞം അങ്ങ് ഇവിടെ ഇവിടെ നിന്നുള്ളത് കൊല്ലം വിഴിഞ്ഞാണ് അതായത് നമ്മൾ അടിമലത്തുറ നിന്ന് പണിക്ക് പോയപ്പോൾ അവിടെ നിന്ന് അവിടെ ഉള്ളവരൊക്കെ നേരെ വിഴിഞ്ഞം സീസണിലോട്ട് പോകും അതേപോലെ നമ്മൾ ഇവിടെ നിന്ന് അഞ്ച് തെങ്ങിൽ നിന്ന് കൊല്ലത്തോട്ട് പോകും അത് ചില സമയങ്ങളിലെന്ന് പറഞ്ഞാൽ കൊല്ലത്തോട്ട് പോകത്തില്ല കാര്യം എന്ന് പറഞ്ഞാൽ വലിയ എഞ്ചിനൊക്കെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അതായത് 40 HP ഞാൻ പറഞ്ഞായിരുന്നു മുമ്പത്തെ വീഡിയോയിൽ അപ്പോൾ അങ്ങനെയുള്ള എഞ്ചിനൊക്കെ ഉള്ളതുകൊണ്ട് അവർ കൊല്ലത്ത് പോകത്തില്ല കാര്യം എന്ന് ഇവിടെ നിന്ന് തന്നെ നാട്ടിൽ നിന്ന് കാര്യം അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫുഡിൻ്റെ ചിലവ് നോക്കണം അതുപോലെ തന്നെ അവിടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ നോക്കണം അവിടെ നിന്നെന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് വീട്ടിൽ നിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കടമായിട്ടെങ്കിൽ നമുക്ക് കിട്ടും പക്ഷെ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കടമായിട്ട് ആരും തരാൻ നിൽക്കത്തില്ല നമ്മൾ അറിഞ്ഞുകൂടാത്ത ആൾക്കാരാണ് സ്വന്തം ഏരിയയിൽ ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് നമ്മളിവിടെ കിടക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കടമായിട്ടൊക്കെ തരും പക്ഷേ അഥവാ പുറത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കടമായിട്ട് തരത്തില്ല നമ്മൾ എവിടെയുള്ളതാണെന്ന് എങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ചോദിക്കും ഡൗട്ട് കൊണ്ട് ചോദിക്കും നമുക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മടി കാണും ചോദിക്കാൻ വേണ്ടിയിട്ട് കടം ചോദിക്കാനായിട്ടായിരുന്നാലും മടിയാണ് നമുക്ക് പൈസ കിട്ടുന്നതാണ് അതായത് സീസൺ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല നമ്മൾ പണി കിട്ടുമ്പോൾ നമുക്ക് ആ പൈസ കൊടുക്കാം പക്ഷേ ഇല്ലാത്ത സമയങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല ഇനി അതായാലും ഞാൻ ഈയൊരു വീഡിയോ അതായത് നമ്മൾ ഇങ്ങനെയുള്ള ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ എടുത്തത് അപ്പോൾ ഇനി ഏതായാലും നമുക്ക് ബാക്കി വിശേഷങ്ങൾ അതായത് നമ്മൾ വലയുടെ കാര്യം വലിയ വള്ളങ്ങളുടെ കാര്യം ഒന്നും ഇപ്പോൾ പറയാത്തത് വേറെ ഒന്നുമല്ല നമുക്കത് പറയേണ്ട സമയമുണ്ട് ആ സമയത്ത് നമുക്ക് പറയാം അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഈ മാസങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിൻ്റെ റേറ്റ് നല്ല കൂടുതലായിരിക്കും അതായത് കടലിന് നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടുകൊണ്ട് പിടിച്ചുകൊണ്ട് വരുന്നതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു മീനും അതായത് ചാളയാവട്ടെ മുത്തോലിയാവട്ടെ ചെറിയ എന്താ ചാളപ്പൊടിയാവട്ടെ അതിനായിരുന്നാലും മീൻ നല്ല വിലയാണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം എഫേർട്ട് എടുത്തായിരിക്കും ഈ സമയത്ത് പോകുന്നത് കാര്യം കാറ്റും മഴ ഇടി മിന്നൽ എല്ലാം സഹിച്ച് വേണം നമ്മൾ വരുന്നത് ആ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മീനിൻ്റെ നല്ല വിലയായിരിക്കും ഈ പുറത്തുനിന്ന് എവിടെ പോയി നിങ്ങൾ വാങ്ങിച്ചിരുന്നാലും ശരി മീനിൻ്റെ വില കാണും അപ്പോൾ അതുകൊണ്ട് തന്നെ പോരാത്തതിന് ഈ സമയങ്ങളിലെന്ന് പറഞ്ഞാൽ വേറെ അതായത് മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ മീൻ ഇറങ്ങി വരാൻ ചാൻസ് ഉണ്ട്
അപ്പൊ അങ്ങനെ വരുന്ന മീനുകളൊക്കെ നോക്കി വാടിക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇടയ്ക്ക് ഞാൻ ഒരു FB പോസ്റ്റ് ഉണ്ടായിരുന്നു, നമ്മളെ ഇവിടെ നിന്ന് അതായത് ആറ്റിങ്ങലിൽ നിന്ന് നമ്മളെ ഇവിടെ അഞ്ച് തെങ്ങിൽ നിന്ന് കൊണ്ടുപോയ മീനിൽ പുഴുണ്ടായിരുന്നു സംഭവം. അത് ഇവിടുത്തെ മീനല്ല, അതായത് നിങ്ങൾക്കിപ്പോൾ പലർക്കും ആ ഒരു സ്ഥലത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്നാണ് വരുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് സ്വയമേ ചിന്തിക്കാന്നുള്ള ഒരു ഐഡിയ ആണ്. കാര്യം എന്ന് പറഞ്ഞാൽ പുറത്തു നിന്നുള്ള മീൻ വന്ന് ഇവിടെ വെക്കുന്നുണ്ട്, അതിപ്പോൾ എവിടെ നിന്നാണെന്നുള്ളതെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല, അറിയാം, അറിയാമെന്നുള്ളവർക്ക് അറിയാം. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ ആ പുറത്തുനിന്ന് വരുന്ന മീനുകൾ ഫ്രഷ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്കറിയത്തില്ല. നമ്മൾ പിടിച്ചുകൊണ്ട് വരുന്ന മീൻ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ ഫ്രഷ് ആണോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം, ഇപ്പോൾ മീൻ പുറത്തുനിന്ന് വരുന്ന മീനുകൾക്കെല്ലാം ഫ്രഷ് അല്ല, കേടായിട്ടുള്ള മീനുകളാണ്, അതായത് കേടായിട്ടുള്ള മീനുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള മീനുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് അമ്മമാർ അങ്ങനെയുള്ള മീനുകൾ എടുത്തുകൊണ്ട് പോയിട്ട് പുറത്ത് വിൽക്കുമ്പോൾ ആ ഒരു പേര് ദോഷം, അതായത് ഇപ്പോൾ ആ മീനിൽ ഇപ്പോൾ എന്തെങ്കിലും ചീത്തയാണ്, അത് ഇങ്ങനെ പുഴുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുന്ന ഫസ്റ്റ് വരുന്ന പേര് നമ്മൾ ഇവിടെ നിന്ന് വന്ന മീനെന്നായിരിക്കും. അതുപോലെ തന്നെ ഈ മീനുകൾക്കാണ്, അതായത് ഈ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന മീനുകൾക്ക് ഇങ്ങനത്തെ ഒരു വിലയെ കിട്ടത്തുള്ളൂ എന്നുള്ള ഒരു അഭിപ്രായം എല്ലാവർക്കും ഉണ്ടാകും. കാര്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള അവിടെ നിന്ന് വാങ്ങിച്ച മീനാണ് ഇത്രയും കേടായ മീൻ എന്നുള്ള ഒരു പേര് ദോഷം ഉണ്ടാകും. അതുകൊണ്ട് പരമാവധി നമ്മളെ അറിയാവുന്ന അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറയാം, ഫ്രഷ് മീൻ നിങ്ങൾ വള്ളത്തു നിന്ന് വാങ്ങിക്കുക, കുഴപ്പമൊന്നുമില്ല, വള്ളത്തു നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി വില കൊടുക്കണം എന്നേ ഉള്ളൂ. പക്ഷേ ആ വിലയ്ക്ക് നിങ്ങൾ അതിൻ്റേതായിട്ടുള്ള തക്കതായിട്ടുള്ള പ്രതിഫലം കിട്ടുന്നുണ്ട്. പക്ഷേ അഥവാ നിങ്ങൾ ഈ മീൻ കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നതുകൊണ്ട് നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ആ ഒരു മീൻ നിങ്ങൾ ഇന്ന് വിൽക്കും, പക്ഷെ നാളൊരു സമയം ആ ഒരു മീനിനെ കുറിച്ച് ഒരു പേര് ദോഷം വരും, അതായത് അത് തെറ്റാണ്, അത് അഴുക്ക മീനാണ്, അതിനെക്കുറിച്ചുള്ള ഒരു ടോപ്പിക്ക് നാളെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തത്തിൽ, അതായത് നിങ്ങൾ ആരായിരുന്നാലും ശരി എന്തായിരുന്നാലും ശരി, അത് നിങ്ങൾ മൊത്തത്തിൽ ബാധിക്കുന്ന ഒന്നാണ്. അതിന് പരമാവധി നിങ്ങൾ ഇങ്ങനെ പുറത്തുനിന്ന് വരുന്ന മീനുകൾ എടുത്ത് വിൽക്കാതിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നത് വള്ളങ്ങളിൽ പോയി വാങ്ങിക്കുക നിങ്ങൾക്ക്, അതായത് അവർക്ക് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കൊടുക്കുന്ന കൂലിയായിട്ട് നിങ്ങൾ കൂട്ടിയാൽ മതി. കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രമാത്രം കഷ്ടപ്പാട് അനുഭവിച്ച് നമ്മൾ വരുന്ന സമയമാണ്, ആ സമയത്ത് നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു കൂലി കിട്ടുന്ന രീതിയിലാണ്. അപ്പോൾ ഏതായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ പറഞ്ഞുകൊണ്ട് നമ്മൾ ചുരുങ്ങുന്നു. കാര്യം കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയണമെന്ന് കരുതിയതാണ്. അപ്പോൾ ഇപ്പോൾ എന്നതായാലും സമയമില്ല, എനിക്ക് ഒരു ട്രാവലുണ്ട്. അപ്പോൾ ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ചുരുങ്ങുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റ് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള അമ്മമാരുടെ അടുത്ത് പറയുക, നല്ല വള്ളങ്ങളിൽ നിന്ന് മീൻ മേടിച്ച് നിങ്ങൾ വിൽക്കുക, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ പുറത്തുനിന്നുള്ള വരുന്ന മീനുകൾക്ക് നിങ്ങൾ വിൽക്കാൻ നിൽക്കുന്നതോറും നിങ്ങൾക്കാണ് അത് ദോഷം, അത് നിങ്ങൾക്കും ദോഷമാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ മീൻ പിടിച്ചുകൊണ്ട് വരുന്നവർക്കും ദോഷമാണ്, കാരണം ഞങ്ങൾക്ക് വില കിട്ടത്തില്ല. ഞങ്ങൾക്ക് വില കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു കുറഞ്ഞ വിലയിൽ കിട്ടുന്ന മീൻ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പേര് ദോഷം എന്ന് പറഞ്ഞാൽ ഫുൾ ഏരിയ ആയിരിക്കും, ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്ത ആൾക്കാർക്കും ആയിരിക്കും ആ ഒരു പേര് ദോഷം വരെ. അത് പരമാവധി കുറയ്ക്കാൻ നോക്കുക. അപ്പോൾ ഏതായാലും നേരെ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു ഫിഷിംഗ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ, അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ. പിന്നെ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ പരമാവധി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ. കാര്യം എന്ന് പറഞ്ഞാൽ കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളായിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോകൾ വരാൻ വേണ്ടിയിട്ട് വേണോ വേണ്ടതെന്നുള്ളതൊക്കെ ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഏതായാലും നമുക്കൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത്. എല്ലാവർക്കും ടാറ്റ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യാനും കൂടെ